Namaskaram, MTFE Ude Pudia Duba Vanditunde, MICT and Nani app in the name, Yapi Arakapuna September on Nandiani, Yapi Arakapeta. Very Pudia company, number public legal market lake, one the under. Yendunana is the launch either Munbe, number market in the spread diet. MTFE in the Varina Valia scam project initiation, MICT in the Varina Narakshrimla, Adubola Samin, the owner company, Vindu Variana. Vindu Madrik Malayalis Adanga now reward article. Malayalis and Etrinko the Yan Arjurthorum, MICT in the Varina company, Etrinko the promoter Shinum, in the Kutu Samsarik in the London Malayalisana. We reward a YouTube channel, Idinodagan, then everybody videos on the menu, we reward a WhatsApp Kutai, WhatsApp group on the menu, we reward Tarathil in the promotion Arnodrigana. മലയാളികൾ ഇനിയും പറ്റിക്കപ്പെടാൻ തയ്യാറാണ് എന്നുള്ളതിനെ ഒരു ഉത്തമ ഉദാഹരണമാണ് MICT എന്ന് പറയുന്ന മെറ്റാവേഴ്സ് ഇന്റലിജൻസ് ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു പുതിയ കമ്പനി വരുന്നതിലൂടെ വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. MTFE എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഒരുപാട് ആളുകൾ പല തരത്തിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ചെയ്തതാണ്, നമ്മളെല്ലാവരും പറ്റിച്ചുകൊണ്ട് MTFE മുങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഒരു മാസം പോലും തികയുന്നതിന് മുമ്പായിട്ട് തന്നെ MICT എന്ന പേരിൽ ഇതിന്റെ പേരിനോട് സാമ്യമുള്ള എല്ലാ തരത്തിലും ഇതിനോട് സാമ്യമുള്ള അതിന്റെ CEO പ്രോഗ്രാം അടക്കം ഒരേ തരത്തിൽ വരുന്ന കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുള്ള ഒരു പുതിയ കമ്പനി ഉടലെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഉടലെടുത്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും MTFE ഏകദേശം 1.5 വർഷം എന്ത് ചെയ്തു, നല്ല രീതിയിൽ റണ്ണായിട്ടുണ്ട്. അപ്പൊ അത് മുതലെടുത്തുകൊണ്ടായിരിക്കാം ഈ പുതിയ കമ്പനി വരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നതിന് മുൻപേ ഇത് മാർക്കറ്റിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അവർ ഇപ്പൊ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം, MICT ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാം, അത് ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാതിരിക്കാം. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ദിവസമോ രണ്ട് ദിവസമോ പോലും ഇൻകം കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പും എനിക്ക് തോന്നുന്നില്ല. ഇതെന്റെ ഒപ്പീനിയൻ മാത്രമാണ്. കാരണം MTFE എന്ന് പറയുന്ന ഒരു കമ്പനി പോലെ 1.5 വർഷം ഓടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇനിയും ആളുകൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് September 1st ലോഞ്ച് ചെയ്യുമ്പോൾ അന്നേ ദിവസം തന്നെ ഒരുപാട് വലിയ ബൾക്ക് എമൗണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ക്രിപ്റ്റോ കറൻസി ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കുന്ന, ക്രിപ്റ്റോ കറൻസി ആയിട്ട് ഇതിലെ വിഡ്രോവല് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയെ കുറിച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിന്റെ എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കേസുമായിട്ട് മുമ്പോട്ട് പോകാനോ അതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിലെ ഫണ്ട് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള ഒരുപാട് കമ്പനീസ് നമുക്ക് ഉദാഹരണമായിട്ട് പറയാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഒരുപാട് കമ്പനീസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് കമ്പനി നമ്മുടെ കേരളത്തിലടക്കം ഹൈറച്ച് എന്ന പേരിൽ ഒരു മികച്ച കമ്പനി ഇൻവെസ്റ്റ്മെന്റ് സ്കീമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹൈറച്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ ചാനലിൽ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കമ്പനീസിന്റെയും ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇനി വരുന്നതായിരിക്കില്ല. ഇതിന്റെ എല്ലാ തരത്തിലുള്ള അടിമുടി പരിശോധിച്ചിട്ടുള്ള, ഇതിന്റെ എല്ലാ നെഗറ്റീവ് വശങ്ങളും എല്ലാ പോസിറ്റീവ് വശങ്ങളും സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഇനി വരാനായിട്ട് പോകുന്നത്. ഞാൻ ഇതിന്റെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ച് നമ്മൾ അടിമുടി പരിശോധിച്ചതിന് ശേഷം അതിൽ വരുന്ന എല്ലാ നെഗറ്റീവ്സും ആയിരിക്കും ഞാൻ എന്റെ ചാനലിലൂടെ ഇനി മുതൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്, ചെറിയൊരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്, MICT എന്ന് പറയുന്നൊരു കമ്പനി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കമ്പനിയാണോ, ഇതൊരു ഒരു കൂട്ടം വ്യക്തികളാണോ, ഒരു വ്യക്തിയാണോ ഒന്നും പറയാനായിട്ട് പറ്റില്ല. ഒരു ദിവസം പോലും പേയ്മെന്റ് തന്നിട്ടില്ല, ഇത് ലോഞ്ച് ആയിട്ടില്ല. ലോഞ്ച് ആവുന്നതിന് മുൻപേ ഇത് മാർക്കറ്റിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു എന്താ പറയുക, ഉള്ളിലുള്ളൊരു ലക്ഷ്യം എന്ന് പറയുന്നത് MTFE നഷ്ടപ്പെട്ട ആളുകൾ ഇതിലേക്ക് തയ്യാറായിരിക്കുകയും ഇത് ലോഞ്ച് ചെയ്യുന്ന അന്നേ ദിവസം തന്നെ വലിയ എമൗണ്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരികയും രണ്ടാമത്തെ ദിവസം തന്നെ ഇത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 10 ദിവസം ഇട്ടിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. 5 ദിവസം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് 5ാമത്തെ ദിവസം എടുക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്റെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ, എന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു ദിവസം പോലും, അതായത് 24 അവേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതുപോലും തരാതെ ഇവർ മുങ്ങാനുള്ള ചാൻസ് കൂടി വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്.